ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ലിനോസ് പ്ലാനറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഡയറ്റീഷ്യൻ ലിൻഷ ഷെറിൻ. ലാസ്റ്റ് ഞാൻ ഓട്സിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഓവർനൈറ്റ് ഓട്സ് അഥവാ കുതിർത്ത ഓട്സിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമെന്നാണ്. ഈ കുതിർത്ത ഓട്സ് അടുത്ത കാലത്തായിട്ട് വളരെയധികം പ്രചാരം നേടിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കുക്ക് ചെയ്ത ഓട്സിനേക്കാളും ബെറ്റർ. ഇത് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, പ്രായമുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ലിവർ സംബന്ധമായ അസുഖമുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് ദഹന സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. അതുപോലെ പെട്ടെന്ന് രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കുക്ക് ചെയ്യാൻ സമയമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാതെ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ഇതെടുക്കാവുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടത് ഒരു അടപ്പോട് കൂടിയിട്ടുള്ള ഗ്ലാസ് ബൗൾ എടുക്കുക. അതിലേക്ക് 3 to 4 tablespoons, ഒരു ദിവസത്തേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമായ ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയുന്നത്, 3 to 4 tablespoons ഓട്സ് ചേർക്കുക. ഇത് നനയ്ക്കാനായിട്ട്, അത് കുതിർക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും വെള്ളം പോലുള്ള കാര്യങ്ങൾ ചേർക്കണം. അത് നമുക്ക് ഇളം ചൂടുവെള്ളം ചേർക്കാം, അതല്ലെങ്കിൽ പാല് ചേർക്കാം, തേങ്ങാപ്പാൽ ചേർക്കാം, അതുപോലെ തന്നെ നമ്മുടെ ബദാം അരച്ചെടുത്ത് അതിൻ്റെ പാല് ചേർക്കാം, അതല്ലെങ്കിൽ സോയാ മിൽക്ക് ചേർക്കാം. അങ്ങനെ വെള്ളം പോലുള്ള എന്തെങ്കിലും, അതല്ലെങ്കിൽ നമുക്ക് തൈര് ചേർക്കാം, പുളിയില്ലാത്ത കട്ട തൈര്, യോഗേർട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചേർത്ത് ഇത് കുതിർക്കാവുന്നതാണ്. ചില ആളുകൾ ഇതിലേക്ക് ഈ ഒരു സമയത്ത് മധുരമുള്ള കാര്യങ്ങൾ ചേർക്കാറുണ്ട്. 1 tablespoon തേനോ അതല്ലെങ്കിൽ 1 tablespoon ശർക്കര പാനിയോ നമുക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ വണ്ണം കുറയ്ക്കാനാണ് അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ കൂടുതലുള്ള ഒരാളാണ് ഇത് കഴിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള മധുരപദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 6 to 8 hours ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അടച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ രാവിലെ എടുക്കുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്ന് ഒരു പുഡിംഗ് പോലെയോ അല്ലെങ്കിൽ കട്ടിയുള്ളൊരു പായസത്തിൻ്റെ രൂപത്തിലായിട്ടുണ്ടാവും. ഇതിലേക്ക് നമുക്ക് കഴിക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ചേർക്കാം, നട്ട്സ് ചേർക്കാം. ഇനിയിപ്പം എരിവിലാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ തൈര് കേട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തൈര് സാധനം ചെയ്യുന്നത് പോലെ നമുക്ക് കടുകെല്ലാം പൊട്ടിച്ച് ചേർക്കാം. വെറും ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു നാച്ചുറൽ ടേസ്റ്റിലും കഴിക്കാവുന്നതാണ്. സോ ഇത് നമുക്ക് നൽകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. നമ്മളൊരു ഭക്ഷണ പദാർത്ഥം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്ന് ഒരുപാട് തരം പോഷകങ്ങൾ നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. പക്ഷേ ഈ ഒരു റെസിപ്പി വളരെ എളുപ്പത്തിൽ നമുക്ക് ദഹിക്കാൻ സാധിക്കും. നമ്മൾ തലേ ദിവസം തന്നെ കുതിർത്ത് വെക്കുന്നത് കാരണം ഇത് കുക്ക് ചെയ്ത പോലെ തന്നെ വളരെ സോഫ്റ്റ് ആവുകയും നമുക്ക് ശരീരത്തിലേക്ക് പെട്ടെന്ന് ഇതിലെ ന്യൂട്രിയൻസിനെ ആഗിരണം ചെയ്യാനും സാധിക്കും. അടുത്തതായിട്ട് ഇത് ഇങ്ങനെ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പാല് പോലുള്ള കാര്യത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ ഇതിനകത്തുള്ള ഫൈറ്റിക് ആസിഡിൻ്റെ അളവ് വളരെയധികം കുറയും. ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ ചെടികളിലും മറ്റും കാണുന്ന ഒരു കെമിക്കലാണ്. ഇത് നമ്മൾ കഴിക്കുന്ന മിക്കവാറും സസ്യാഹാരങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ അയേണ് പോലുള്ള മറ്റ് മിനറൽസിനെ ശരീരത്തിലേക്ക് വലിച്ചെടുക്കുന്നത് ഇത് തടയുന്നു. ഇത് നമ്മൾ തലേ ദിവസം കുതിർത്ത് വെക്കുന്നത് വഴി ഈ ഫൈറ്റിക് ആസിഡിൻ്റെ അളവ് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു നമ്മളെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന്. എങ്ങനെയാണെന്നല്ലേ, നമുക്ക് ഇതിനകത്ത് ഒരുപാട് റെസിസ്റ്റൻസ് സ്റ്റാർച്ചുകളുണ്ട്. ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ വളരെയധികം കട്ടിയുള്ള നാരുകളാണ്. ഇത് ഓട്സിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആമാശയത്തിലെത്തുന്നു, അവിടെ ഇതിനെ ദഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ഇത് വൻകുടലിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള മൈക്രോ ഓർഗാനിസംസ്, നല്ല അണുക്കളാണ് ഇതിനെ ദഹിപ്പിക്കുന്നത്. ഇങ്ങനെ ദഹനം സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ നിന്നും ചീത്ത കൊളസ്ട്രോളിനെ പുറംതള്ളാൻ സഹായിക്കുന്നു. ഇതുവഴി നമുക്ക് ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ, ലിവർ സംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ തന്നെ അമിതവണ്ണമൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഇത് കൂടാതെ തന്നെ മറ്റ് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടെ ഉണ്ട് ഇതിന്. അതായത് നമുക്ക് മലബന്ധം പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് തടയാൻ സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ വൻകുടലിൻ്റെ കോശങ്ങളെയൊക്കെ വളരെയധികം ആരോഗ്യം വീണ്ടെടുക്കാനും, നമുക്ക് ക്യാൻസർ പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പുതിയ കോശങ്ങൾ വളരാനും ഒക്കെ ഇത് വളരെയധികം സഹായകമാണ്. ഗ്ലൂട്ടൻ അലർജി ഉള്ള ആളുകൾക്കാണ്, ഇപ്പോൾ ഗോതമ്പ് അരി പോലുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ചില ആളുകൾക്ക് അലർജി ഉണ്ടാക്കും. അത് അവർക്ക് ലൂസ് മോഷനും അതുപോലെ തന്നെ വയറുവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ഇത്തരത്തിലുള്ള ഗ്ലൂട്ടൻ അലർജി സീലിയാക് ഡിസീസ് മൂലമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദഹന സംബന്ധമായ അസുഖങ്ങൾ മൂലമോ നമ്മളെ കുടലിന് സംഭവിച്ച ഡാമേജുകളെ സുഖപ്പെടുത്താനായിട്ട് ഇത്തരത്തിലുള്ള ഓവർനൈറ്റ് സോക്ക് ചെയ്ത ഓട്സ് കഴിക്കുന്നത് വളരെ യൂസ്ഫുള്ളാണ്. കൂടാതെ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ടുണ്ടാകുന്ന ഇൻസുലിൻ്റെ അളവ് കൂട്ടാനായിട്ട് സഹായിക്കുന്നു. ഇതുവഴി PCOD ഉള്ള ആളുകൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് തടയാനും അതുപോലെ തന്നെ ടൈപ്പ് 2 പ്രമേഹത്തിനെ ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നു.
ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിൽ കുതിർത്ത ഓട്സ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന പുതിയ തരം എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ലിനസ് പ്ലാനറ്റ്.